പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്രീമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ ചുഴന്നെടുത്ത് എറിഞ്ഞുകളയുക. യേശു എന്ന വലിയ താക്കീത് മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണിത്. ശ്രദ്ധിക്കണം, പാപഹേതുവാകുന്ന എന്താണെങ്കിലും അത് ഉപേക്ഷിക്കണം. ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകാം. ഇവിടെ വലത് കണ്ണെന്ന് പറയുന്നു, അല്ലെങ്കിൽ വലതുകരം എന്ന് കണ്ണ് ചുഴന്നെടുത്ത് കളയുക, കൈവിട്ട് കളയുക, വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള കഠിനമായ നിർദ്ദേശങ്ങളാണ്. പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ശരീരം മുഴുവൻ നിത്യാഗ്നിക്ക് നരകാഗ്നിയിലേക്ക് പതിക്കും. അപ്പോൾ പാപത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതെന്തുമാവട്ടെ, ബന്ധങ്ങളാകാം, ജീവിത സാഹചര്യങ്ങളാകാം, നമ്മുടെ ആഗ്രഹങ്ങളാകാം, ആസക്തികളാകാം. അപ്പോൾ പാപഹേതു ഒഴിവാക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് പാപ സാഹചര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ മൊബൈൽ കൾച്ചർ, നമ്മുടെ വെബ് ഇൻ്റർനെറ്റിലൂടെ വരുന്ന പടങ്ങളാവാം, ആഗ്രഹങ്ങളാകാം, എന്തെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് നമ്മൾ കാണുക. അപ്പോൾ മനുഷ്യനിൽ ഒരുപാട് പ്രലോഭനങ്ങൾ, ആസക്തികൾ കുത്തിവെക്കാൻ നിറയ്ക്കാൻ സഹായിക്കുന്ന പ്രചരണ മാധ്യമങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ കടന്നു വിടുപോകും. അത് സ്വത്ത് സമ്പാദിക്കാനുള്ള മാർഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലൈംഗികമായ ആസക്തികൾ ഉണർത്തുന്നതാവാം, മറ്റുള്ളവനെ വെറുക്കുന്നതാവാം, അത് പല രീതിയിലാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് പാപത്തിന് കാരണമാവുന്നെങ്കിൽ ഒഴിവാക്കുക. പല കാര്യങ്ങളും നമ്മൾ മനസ്സ് വേണ്ട എന്ന് വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക് നിത്യജീവനുണ്ട്. ഈ മരണത്തിനപ്പുറത്തൊരു നിത്യജീവനുണ്ട്. അത് സ്വർഗമോ നരകമോ എന്ന് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ എടുക്കുന്ന തീരുമാനമായിരിക്കും നാളെ എന്നെ സ്വാധീനിക്കുക. അപ്പം മരണമാകുന്ന വാതിലൂടെ കടക്കുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ, നിത്യ സൗഭാഗ്യത്തിലേക്കാണോ നിത്യശിക്ഷയിലേക്കാണോ എന്ന് ഇന്ന് തീരുമാനിക്കണം. അതിന് പ്രലോഭനങ്ങൾ ഒഴിവാക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതിനുള്ള കൃപ പ്രത്യേകം പ്രധാനം ചെയ്തിട്ട് എന്താ, അവിടെ മറ്റുള്ളവർക്ക് പാവ സാഹചര്യങ്ങൾ ആദരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താക്കീതും